നമസ്കാരം ഗുരുജി ഗോൾവാൾക്കറിൻ്റെ അനുഗ്രാക്ഷസുകളോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിച്ച് വെച്ച് തുടങ്ങിയ ജനസംഘം എന്ന ആദ്യകാല പുൽച്ചെടി ഒരു വടവൃക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി എന്ന പൂർണ്ണഭാവത്തിൽ ആസേതു ഹിമാലയത്തിൻ്റെ കാവലാളായി അനിഷേദ്യമായി നിൽക്കുന്നത് ഒരു സുപ്രഭാതത്തിൻ്റെ വരലബ്ധിയൊന്നുമല്ല ശ്യാം പ്രസാദ് മുഖർജി എന്ന ദീക്ഷണാശാലിയായ പ്രചാരകൻ്റെ നേതൃപാഠവത്തിൽ പിറവി പിറവിയെടുത്ത ജനസംഘം പിന്നീട് കാശ്മീരിൻ്റെ പ്രത്യേക അധികാരങ്ങൾ ചോദ്യം ചെയ്ത് കാശ്മീരിലേക്ക് പടന്നയച്ച ആ ഭാരതപുത്രനെ കാശ്മീർ ജയിലിൽ വെച്ച് തന്നെ മരണം കൊടുത്തു ആ ജയിലിലെ നേരത്തെ അവസാനിച്ച ഭാരതാമ്പവിളിയുടെ ശംഖനാഥമാണ് ഇന്ന് സിംഗഗർജനമായി മാറിയിരിക്കുന്നത് ദീൻദയാൽ ദയാൽ ഉപാധ്യായാലൂടെയും അടൽ ബിഹാരി വാജ്പേയിയിലൂടെയും ലാൽ കൃഷ്ണ അദ്വാനിയിലൂടെയും നരേന്ദ്രമോദി എന്ന യുഗപ്രഭാവൻ്റെയും അമിത്ഷാ എന്ന ചാണക്കിൻ്റെയും കരൾ ഉറപ്പിലൂടെ നിങ്ങൾ കേൾക്കുന്നത് എല്ലാറ്റിനും സാക്ഷിയും മാർഗനിർദ്ദേശവുമായി രാജഗുരുവായി ഗുരുഗോൾവാക്കറുടെ ഹൃദയപത്മത്തിൽ പിറന്ന രാഷ്ട്രീയ സ്വയം സംഘവും അന്ന് ശ്യാമപ്രസാദ് ജിയുടെയും ഉപാധ്യയുടെയും അടൽജിയുടെയും കൈപിടിച്ച് നടന്ന ആ അന്നത്തെ ആൾക്കാർ വീരാളിപ്പെട്ട് നുറിഞ്ഞൊടുത്തതോടെ കഥ മാറി കാലം മാറി അന്ന് കാരണവുമാർ ആർത്ത് വിളിച്ചതൊക്കെ പൈതൃകത്തിൽ പിറന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലത്തിൽ വരും തലമുറ ചേക്കവുമാർ അങ്കത്തറ്റിൽ വെച്ച് തന്നെ പകവിട്ടി നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു പട്ടുപിരിച്ചൊരു പാതയും സമ്പന്നമായൊരു സംഘടനാ സംവിധാനവും ഇല്ലാതിരുന്നിട്ടും എതിരാളികളാൽ നിരന്തരം പിന്തള്ളപ്പെട്ട രാഷ്ട്രീയ യുദ്ധങ്ങൾക്കും അവസാനം ഏകാത്മമാനവദർശനം എന്ന രാഷ്ട്രീയ പാഠപുസ്തവവുമായി ഇറങ്ങി തിരിച്ചതോടെ കർമ്മഭാവത്തിൽ നക്ഷത്രം വഴികാട്ടിയായി വന്നു തുടങ്ങി അതിൻ്റെ അലയോലികൾ സഹിൻ്റെ താഴ്വരയിൽ മാധവജിയുടെയും പരമേശ്വർജിയുടെയും മാരാർജിയുടെയും കഠിനാധ്വാനത്തോടെ ധ ധമുയർത്തി പറന്നു തുടങ്ങി സാമൂഹിക അസമത്വങ്ങളുടെ പിറകുപറ്റി കേരളത്തിൻ്റെ കരൾ തുരന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൻ്റെയും ഇന്ദിരാ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വത്തിനിടയിലൂടെയും മെല്ലെയവർ ശുഭാപ്തി വിശ്വാസത്തോടെ വന്ദനം ചെയ്തു കേരളത്തിലെ ഇരു മുന്നണികളുടെയും അപ്രമാദിത്വത്തിൽ നമ്മുടെ ശബ്ദം ആരും കേട്ടില്ലെന്ന് വരും പക്ഷേ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരിക്കലവർക്ക് നമ്മുടെ ശബ്ദമില്ലാതെ പൂർണമാക്കാൻ കഴിയില്ല ഒരു പത്രവും വർഷങ്ങൾക്ക് മുമ്പ് മാരാർജിയുടെ ഒരു ശുഭപ്രതീക്ഷ മാത്രമായിരുന്നു അത് ഇന്നോ ഓരോ പത്രമാധ്യമത്തിൻ്റെയും പ്രേക്ഷകരുടെയും എണ്ണം കൂടണമെങ്കിൽ മാരാർജിയുടെ പിള്ളേർ വരണം മാരാർജിയുടെ കുട്ടികളുടെ കൗണ്ടർ പോയിന്റുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാതലാവുന്നു അവസാനം പെരുഞ്ചതി വയലാർ സമരം വരെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ഉറപ്പുള്ളൊരു കല്ലിൽ പിറന്ന മനോഹര ശില്പം പോലെ കേരള സമൂഹത്തിൽ എന്തിനും ഏതിനും എവിടെയും ബി ജെ പിയുടെ നിലപാട് തിരഞ്ഞാളെത്തുന്നു അത് നിർണായകമാകുകയും ചെയ്യുന്നു